പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2022 സെപ്റ്റംബർ മാസം 24 തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സ്വർഗീയപ്പ നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. കരങ്ങളെ ഉയർത്തി കർത്താവിൽ നിന്ന് സ്തോത്രം പറഞ്ഞു. അപ്പ നന്ദിയോടെ സ്തോത്രം, അപ്പ നന്ദിയോടെ സ്തോത്രം, അപ്പ നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. അപ്പ കഴിഞ്ഞ രാത്രി കാലം നൽകിയ നല്ല ഉറക്കത്തിനായിട്ടൊന്ന് സ്തോത്രം പറഞ്ഞു. സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചില്ലേ? കർത്താവിൻ്റെ കൃപ നമ്മുടെ കൂടെ ഇരുന്നില്ലേ? കരങ്ങളെ ഉയർത്തിയിട്ട് പറ നന്ദിയോടെ സ്തോത്രം, അപ്പ നന്ദിയോടെ സ്തോത്രം, അപ്പ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഈ പ്രഭാതി നമ്മളെ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മുടെ പിതാവ് ഉണർത്തിയില്ലേ? അതിനായിട്ട് സ്തോത്രം പറയും. ഞാൻ ഉണർന്നതല്ല, കർത്താവ് എന്നെ ഉണർത്തി എന്ന് പറയുന്നവർ ആ കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാണ്ട്. സ്തോത്രം 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 സ്തോത്രം. അപ്പ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തുന്നത് ഓർത്ത് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കർത്താവ്, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു, അങ്ങയുടെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു, അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളോടുള്ള അങ്ങയുടെ വലിയ വാത്സല്യം ഓർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയും. ഓരോ നാളും ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് ഞങ്ങൾ സ്തോത്രം പറയുന്നു. കർത്താവെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു. 116 സങ്കീർത്തനം 1 വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു. ഈ പ്രഭാതത്തിൽ എത്ര പേർക്ക് പറയാൻ പറ്റും, എൻ്റെ പ്രാർത്ഥനയും എൻ്റെ യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു. 7 വാക്യം പറയാം, എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കും, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കും. ഹല്ലേലൂയ, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കും. ഈ പകൽക്കാലം ആമേൻ. നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞു, നീ സ്വസ്ഥമായിരിക്കും, കർത്താവ് നിനക്ക് ഉപകാരം ചെയ്തിരിക്കും. കർത്താവ് നിൻ്റെ പ്രാണൻ, എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന്, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. ഞാൻ ജീവനുള്ളൊരു ദേശത്ത് കർത്താവിൻ്റെ മുമ്പാകെ നടക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവെ, നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം കാത്തുപരിപാലിച്ചതിന് ഒരിക്കലൂടെ സ്തോത്രം. രാത്രി നൽകിയ ഉറക്കത്തിന് ഒരിക്കലൂടെ സ്തോത്രം. ആരോഗ്യത്തോട് ഉണർത്തിയതിന് സ്തോത്രം. ഈ പകൽക്കാലം ജയോത്സവമായി ഞങ്ങളെ നടത്തുന്നതിനായിട്ട് സ്തോത്രം. അപ്പ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കളെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോരുത്തരുടെ ആവശ്യങ്ങൾ കർത്താവിൻ്റെ ഇടപെടൽ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും സ്വസ്ഥതയും ഉണ്ടാകട്ടെ. തിരുവഴുത്തി പറഞ്ഞിരിക്കുന്നതുപോലെ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം കർത്താവെ ഈ കുഞ്ഞുങ്ങളുടെ കുടുംബത്തിനകത്ത് ഓവർഫ്ലോ ചെയ്യുവാൻ കർത്താവ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം. ആമേൻ. കർത്താവെ, രോഗികളായിരിക്കുന്നവരെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കും. ഈ പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ഈ ഭവനങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. സൗഖ്യമാക്കുന്ന കർത്താവിൻ്റെ അത്ഭുതകരമായ ശക്തി ഈ സന്ദേശം കേൾക്കുന്ന ഓരോ ഭവനങ്ങളിലേക്കും യേശുവിൻ്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. അസ്ഥികൾ സൗഖ്യമാകട്ടെ, ആന്തരിക അവയവങ്ങൾ സൗഖ്യമാകട്ടെ, ലങ്സ് യേശുവിൻ്റെ നാമത്തിൽ ക്ലിയർ ആകട്ടെ. അത്ഭുതകരമായ സൗഖ്യം, ചെവി കേൾക്കാൻ കഴിയാതെ ആമേൻ ഭാരപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ ചെവി ഈ പ്രഭാതത്തിൽ തുറക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കേൾവി നഷ്ടപ്പെട്ടു പോയ ചെവിക്കകത്തേക്ക് ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. കേൾവി നഷ്ടപ്പെട്ടു പോയ ചെവിക്കകത്തേക്ക് ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ചെവി തുറന്നു വരുവാൻ കൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആ കേൾക്കാത്ത ചെവിയോട് കൽപ്പിക്കുക, തുറന്നു വരിക. യേശുവിൻ്റെ നാമത്തിൽ ആ ചെവി തുറക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ചെവി തുറക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ ചെവി തുറന്ന് ആമേൻ എല്ലാം ഭംഗിയായി കേൾക്കുവാൻ ഇടവരുത്തിയിരിക്കുന്നതിനായി സ്തോത്രം. അതുപോലെ കർത്താവെ, സാമ്പത്തികമായ ആമേൻ ആമേൻ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. പല മാസങ്ങളായി ജോലിയില്ലാതിരിക്കുന്നു. ആമേൻ ജോലിക്ക് വേണ്ടി പല ഇടങ്ങളിൽ ട്രൈ ചെയ്തിട്ട് ലഭിക്കാതിരിക്കുന്നവർക്ക് വേണ്ടി ആമേൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പുതിയ വാതിലുകൾ തുറന്നു വരട്ടെ. പെട്ടെന്ന് ഇന്ന് ആമേൻ യേശുവിൻ്റെ നാമത്തിൽ ചില പുതു വഴികൾ തുറന്നു വരട്ടെ. അസാധ്യമെന്ന് പറഞ്ഞത് ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ സാധ്യമാകട്ടെ. ആമേൻ. ഇനി എനിക്ക് ജോലി കിട്ടത്തില്ലെന്ന് പറഞ്ഞിരുന്നവർക്ക് ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത വഴികൾ ഓപ്പണാകട്ടെ. അത്ഭുത വഴികൾ ഓപ്പണാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചില അത്ഭുത വഴികൾ ഇന്ന് പകൽക്കാലം ഓപ്പണാകട്ടെ. കർത്താവെ, കൂടാതെ മറ്റു ഭാരങ്ങളാൽ പ്രയാസങ്ങളാൽ കഴിയുന്നവരെയൊക്കെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. കർത്താവിനെ വിടുവിക്കണം, അവരെ ആശ്വസിപ്പിക്കണം, അവർക്ക് സമാധാനം കൊടുക്കണം. കർത്താവിൻ്റെ വേല ചെയ്യുന്ന അഭിഷക്തന്മാരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ മേലും കർത്താവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപയും സമാധാനവും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞ് കവിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവ് ഓരോ ദിവസവും നമ്മളെ കൈപിടിച്ച് നടത്തുകയാണ്. നമ്മൾ വിശ്വാസത്തോടെ അതിന് കർത്താവിന് സ്തോത്രം ചെയ്യണം. ഇന്ന് 2 കൊരിന്ത്യലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം, 2 കൊരിന്ത്യൻസ് 5:7, അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. ഐ മീൻ, അപ്പം ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവ പൈതലിൻ്റെ വാക്കിംഗ് സ്റ്റൈൽ, അതായത് ഈ ലോകത്തിലെ ജീവിക്കുന്ന രീതിയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും കണ്ടുകൊണ്ടല്ല ജീവിക്കുന്നത്, നമ്മൾ വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. വിശ്വാസത്താലുള്ള ജീവിതമാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. എബ്രായൻ എങ്ങനെ 11:6 നമുക്കെല്ലാം അറിയാം, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നില്ല. എബ്രായൻ എങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ 1 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ 11-ാം അധ്യായത്തിൻ്റെ, ഐ മീൻ വിശ്വാസത്തിൽ ജീവിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച നമ്മുടെ പൂർവികന്മാരുടെ ലിസ്റ്റുകളാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഭൂമിയിൽ അവർ ജീവിച്ചപ്പോൾ വിശ്വാസത്തിൽ ജീവിച്ചു, അവർ എന്ത് ചെയ്തു, ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിച്ചു. ആമേൻ. പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിലൊക്കെയും അവരുടെ കൂടെ ദൈവമുണ്ട് എന്ന് അവർ ഉറച്ചു വിശ്വസിച്ച് ആ ദൈവത്തിൽ ആശ്രയിച്ച് അവർ ജയിച്ചപ്പോൾ, ആമേൻ, സ്വർഗത്തിലെ ദൈവം അവർ വിശ്വാസത്തെ അറ്റസ്റ്റ് ചെയ്തു. ആമേൻ. വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ അവരെ ചേർക്കുകയായിരുന്നു ചെയ്തു. വിശ്വാസം എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്, അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആകെ തുക എടുത്തു നോക്കിയാൽ അതും വിശ്വാസം മാത്രമാണ്. ആമേൻ. വിശ്വാസം, നമ്മളിപ്പം പറഞ്ഞ പോലെ വിശ്വാസ വീരന്മാർ, അവർ അങ്ങനെ ആകാൻ കാരണമാണ് അവർ വിശ്വാസത്തോടെ ജീവിച്ചത് കൊണ്ടാണ്. സോ ആമേൻ. വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല. ആമേൻ, ആമേൻ, ആമേൻ. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ജയകരമായി ജീവിക്കുവാൻ കഴിയത്തുള്ളൂ. എന്തുവാ വിശ്വാസം? ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ നമ്മൾ വിശ്വസിക്കുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവിൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ്, കർത്താവ് ഒരിക്കലും കള്ളം പറയത്തില്ല, കർത്താവിന് കള്ളം പറയാൻ കഴിയത്തില്ല. അതായത് എന്നാക്ക് വന്നെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ വചനത്തിൽ എന്തു പറഞ്ഞിരിക്കുന്നു അതിന് മാറിപ്പോകാൻ കഴിയത്തില്ല. നമ്മളോട് നമ്മുടെ കൂട്ടുകാർ പറയുന്ന, നമ്മുടെ മാതാപിതാക്കൾ പറയുന്ന വാഗ്ദത്തങ്ങൾക്കൊക്കെ മാറ്റം വരുവാൻ സാധ്യതയുണ്ട്. അപ്പം ഇന്ന് അത് തരാം, അത് തരാം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു തരാം, അല്ലെങ്കിൽ ഇത് മേടിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് മേ ബി അവർ മറന്നുപോകാൻ സാധ്യതയുണ്ട്, അത് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മുടെ കർത്താവ് ഒരിക്കലും താൻ പറഞ്ഞ വാഗ്ദത്തത്തെ മാറ്റത്തില്ല, അത് തക്ക സമയത്ത് നിറവേറ്റി തരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോ ദൈവ പൈതലും മനസ്സിലാക്കണം, എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമുള്ള ദൈവീക പദ്ധതി അല്ലെങ്കിൽ ദൈവീക പ്ലാൻ എന്ന് പറയുന്നത് നല്ലതു മാത്രമേ ഉള്ളൂ, തിന്മയ്ക്കായിട്ടൊന്നും കർത്താവ് ചിന്തിക്കുന്നില്ല. യിരെമ്യാവിൻ്റെ പുസ്തകം 29-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി നിങ്ങൾക്ക് വരുവാൻ തക്കമാണ്. ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു, അവ തിന്മയ്ക്കല്ല പിന്നെ ഇതിനുള്ള നന്മയ്ക്കത്രേ. ഹല്ലേലൂയ. അപ്പം നമ്മളെക്കുറിച്ചുള്ള ദൈവീക പ്ലാനുകൾ, ദൈവീക ആഗ്രഹങ്ങളെല്ലാം നന്മ മാത്രമാണ്. അപ്പം തിന്മയായിട്ടൊന്നും കർത്താവ് പ്ലാൻ ചെയ്തില്ല, നന്മ മാത്രമേ ഉള്ളൂ. ഐ മീൻ എല്ലാം നന്മയ്ക്കായിട്ടാണ് കർത്താവ് ചെയ്യുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഈ ദിവസങ്ങൾ ഓർപ്പിക്കുക. അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ ഓരോ ചുവട് വെക്കുമ്പോഴും വിശ്വസിക്കണം, എനിക്കൊരിക്കലും തിന്മ ഭവിക്കത്തില്ല, എല്ലാ കർത്താവ് എനിക്ക് നന്മയ്ക്കായിട്ടാണ്. ആമേൻ. കൊരിന്ത്യലേഖനത്തിൽ തന്നെ പറയുന്നില്ലേ, ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തത്, ഒരു ചെവി കേട്ടിട്ടില്ലാത്തത്, ഒരു ഹൃദയത്തിൽ നിരൂപിക്കാത്തതാ കർത്താവ് നമുക്ക് വേണ്ടി ആമേൻ 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 ഒരുക്കി വെച്ചിരിക്കുന്നത്. ആമേൻ, ആമേൻ. സ്തോത്രം. നമ്മളിപ്പോൾ അറ്റ് പ്രസൻറ്റ് നമ്മുടെ ജീവിതത്തിൽ ചില കയ്പിൻ്റെ അനുഭവങ്ങൾ ങ്ങളിലൂടെയൊക്കെയാണ് പോകുന്നതെങ്കിലും, പ്രയാസങ്ങളുടെ നടുവിലാണ് പോകുന്നതെങ്കിലും, ആമേൻ സ്തോത്രം, നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസം ഈ ദിവസങ്ങളിൽ ഊട്ടി ഉറപ്പിച്ചോണം. ദൈവത്തിലുള്ള വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. വിശ്വാസത്തോടെ മുന്നേറിക്കോണം, അസാധാരണ കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ സാധിക്കും. ആമേൻ. വിശ്വാസമുള്ളവർക്ക് മാത്രമേ വലുത് ചെയ്യാൻ കഴിയത്തുള്ളൂ, വിശ്വാസമുള്ളവർക്ക് മാത്രമേ വലിയ കാര്യങ്ങൾ കാണുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞ്, വിശ്വസിക്കുന്നവൻ ഒന്നും അസാധ്യമല്ല. സോ ഫെയ്ത്ത് ഈസ് ദ ഫൗണ്ടേഷൻ, ഫെയ്ത്ത് ഈസ് ദ എസൻസ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. അപ്പോൾ ഫെയ്ത്താണ്, വിശ്വാസമാണ് അടിസ്ഥാനം, വിശ്വാസമാണ് എസൻസ്, അല്ലെങ്കിൽ ആകെ തുകയെന്ന് പറയുന്നത് വിശ്വാസം. അപ്പോൾ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ഏത് സാഹചര്യത്തിലും പറഞ്ഞു, എനിക്ക് കർത്താവുണ്ട്, എനിക്ക് യേശുവുണ്ട്, അവൻ മതി, അവൻ തക്ക സമയത്ത് എനിക്ക് വേണ്ടി ഇടപെടും, ഈ വിഷയത്തിന്മേൽ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, എനിക്ക് വേണ്ടി വഴി തുറക്കും,
താമസിച്ചാലും അമ്മേ പെട്ടെന്ന് തന്നെ കർത്താവ് എനിക്ക് വേണ്ടി വലുത് ചെയ്യും എന്നൊരു വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ അസാധാരണക്കാരായി ഭൂമിയിൽ ജീവിക്കും. വേദപുസ്തകം പഠിപ്പിക്കുന്ന ചരിത്രം പറഞ്ഞിട്ടുള്ള വീരന്മാർ, വിശ്വാസ വീരന്മാർ, അല്ലെങ്കിൽ ആ ഹീറോസ് ഓഫ് വേദപുസ്തകത്തിലെ ഹീറോസ്, ക്രിസ്ത്യൻ ചരിത്രത്തിലെ ഹീറോസ് എന്ന് പറയുന്ന എല്ലാം വിശ്വാസ വീരന്മാരാണ്. അതിൽ ഒരാളായി മാറുവാൻ കർത്താവ് നിങ്ങളെയും സഹായിക്കട്ടെ. അതുകൊണ്ട് കർത്താവിൽ അങ്ങ് അടിയുറച്ച് വിശ്വസിക്കണം. ഓരോ ചുവടും വിശ്വാസത്തോടെ വെക്കണം. കർത്താവ് വലുത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, വർദ്ധിക്കും, പെരുകും, ഒരു മഹത്വമായി മാറും. വി ആർ ബ്ലെസ്ഡ്. വി ആർ റിയലി ബ്ലെസ്ഡ്. വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.